ഹലോ ഗൈസ്, നമുക്ക് എടുക്കാൻ പോകുന്ന കുറച്ച് പച്ചക്കറി വിത്തുകളാണ്. നമ്മൾ സർക്കാർ തന്നെ നമുക്ക് ഓണത്തിന് ഒരു മുറം പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു കുറച്ച് വിത്തുകൾ. അതിലുള്ളതെന്ന് വെച്ചാൽ പാവയ്ക്കയുണ്ട്, പടവലമുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, വെള്ളരി, പിന്നെ കുറച്ച് ചീരവിത്ത്. ചീരവിത്തൊന്നും വലിയ തോനെയൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ഓരോന്നാ ഉള്ളതാവട്ടെ. ഇങ്ങനെ അത് നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്ത് പാത്രത്തിലെടുത്തതിന് ശേഷം ഈ കണിവെള്ളരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഉത്തരടത്തും നിന്നൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നത്. നമുക്കെന്തായാലും നോക്കാം. അങ്ങനെ സ്റ്റെപ്പ് വണ്ണായിട്ട് ഞാൻ വെള്ളത്തിൽ കൊത്ത് വയ്ക്കാൻ പോവുകയാണ്. ആദ്യത്തെ ദിവസം എടുത്തുകൊണ്ടുപോയി കുറച്ച് വെള്ളത്തിൽ നമ്മളത് കൊത്ത് വെച്ചേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നടുമ്പോൾ നല്ല പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ കിളിക്കുമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്നാലും നമുക്കിത് രണ്ടാമത്തെ ദിവസം ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ അത് കൊത്തു പടവലും വളർന്നു വന്നാൽ ഒരു മുറം അല്ലെങ്കിൽ ഒരു കറിക്കെങ്കിലും കിട്ടിയാൽ മതി. എന്നാലും നമ്മൾ സർക്കാർ ചതിക്കില്ലെന്ന് നമുക്ക് കാണണ്ടേ. അപ്പോഴത്തേക്കും നമ്മളെ ഈ വിത്തിന് നമ്മളെ പറമ്പിൽ നടാൻ, നമ്മൾ നേരത്തെ ഒരു വീട് നമ്മൾ ചെയ്തായിരുന്നു, കുറച്ച് കാടൊക്കെ വെട്ടി തെളിച്ചപ്പോൾ കുറച്ച് ഭാഗം നമ്മളെ വെട്ടി തെളിച്ചിട്ടുണ്ട്. അപ്പം ആ വെട്ടി എടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മളിനി വീണ്ടും പൂച്ച കിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കിളച്ച് അതിന് മുമ്പത്ത് കിളച്ചിട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ കുറച്ചും കൂടെ കിളയ്ക്കുന്നതായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം മൊബൈലിൽ പറയാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം മൊബൈലിൽ പല അവരുടെ നോക്കൊണ്ടിരിക്കും, ഇവിടെ എന്താ ചെയ്യുന്നുള്ള പരിപാടിയിൽ നോക്കൊണ്ടിരിക്കും. ഇനി കുറച്ചൊക്കെ കിളച്ച് നമ്മളിനി കുറച്ച് ഭാഗത്ത് ഞാൻ വിത്ത് നട്ടായിരുന്നു. അപ്പം ഞാനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭാഗത്തോട്ട് കിളച്ച് വയ്ക്കാനുള്ള പരിപാടിയിലിരിക്കും. അപ്പം ഇത് നല്ല കറുത്ത മണ്ണായതുകൊണ്ട് കൊള്ളാം. പക്ഷെ ഉറുമ്പെടുത്തോണ്ട് വിത്തെടുത്തോണ്ട് പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പം ഞാൻ കളയ്ക്കുന്നുണ്ടോണ്ട് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നും നോക്കൊണ്ടിരിക്കും. കറുത്ത ഞാൻ കളയ്ക്കുന്ന ഭാഗത്ത് അവന് ഒന്നും രണ്ടും സാധിക്കാമെന്ന് വിചാരിച്ചാണ് അവൻ വിചാരിക്കും ഞാൻ അതിന് വേണ്ടി കളച്ചിട്ട് കൊടുക്കുന്നത്. ഞാൻ ഓട്ടിട്ട് അങ്ങനെ പോയി, അങ്ങനെ ഞാൻ വിത്ത് പോയിട്ട് പുത്തം നോക്കിക്കൊണ്ട് അവരിതൊന്നും അറിയുന്നില്ല. ഞാൻ ഇതിപ്പം എന്നാ ഈ രണ്ട് വിത്ത് ഇതാണ് നടന്നത്. ഒരു കുഴിക്കകത്ത് അതായത് രണ്ട് വെണ്ട, രണ്ട് വെള്ളരി, വെള്ളരി മൂന്നാലെണ്ണം നട്ടട്ടെ, കൊച്ചു വിത്തായുണ്ട്. പിന്നെ പാവലും അങ്ങനെ അങ്ങനെ ഈ രണ്ടിക്കാണ് നടന്നത്. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ നമ്മളൊക്കെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. എന്നുണ്ടെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ഈ വിത്തെല്ലാം കൂടെ പുറമേ വന്നിരിക്കും. ഇനി ഇതെല്ലാം വന്ന് ക്യാമറ എടുത്ത് തിരിച്ച് വയ്ക്കട്ടെ. മൊബൈലിൽ ക്യാമറ തിരിച്ച് വയ്ക്കും. ആ ക്യാമറ ഇവിടെ കിടന്ന് ഈ ഫ്രണ്ടിൽ കിടന്ന് വിത്ത് കിടയാണെങ്കിൽ ഇപ്പം ഞാൻ അല്ലേക്ക് ഞാൻ അപ്പോൾ അവളെ വേറെ പണികളൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ഈ വീഡിയോക്കകത്ത് വന്നിട്ടില്ല. അപ്പോൾ അവൻ അവൻ്റെ കൈയ്യൊണ്ട് മൊബൈൽ അവൻ കാണിക്കുന്ന കുറിപ്പുകളൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി അവൻ ബാക്ക് ക്യാമറ എടുത്ത് വെച്ചായിരുന്നു. ഉണ്ടാ ഉണ്ടാ ഇനി ചെയ്യുന്നുണ്ടാ മൂത്രം ഒഴിക്കുന്നു. ഇതിനെ ഞാൻ അടിക്കണ്ടേ? എന്നിട്ടെന്താ അവൻ അറിയാത്ത കണക്കൊന്നിരിക്കുന്നു. എൻ്റെ ഇടയിൽ കൂടെ ഒരു അട്ട പോകുന്നു. മഴക്കാലം ഇത് ഭയങ്കര അട്ടശല്യം. നിങ്ങളെ നാട്ടിൽ ഇതിനെ പൊന്നട്ടേന്നാണ് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ എന്താ ഏറ്റവും വരുന്ന പേരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ ഫോണൊക്കെ എടുത്ത് തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഞാൻ പണി ചെയ്യപ്പോൾ അവൻ പോയേക്കും. ഞാൻ രണ്ടടിയൊക്കെ കൊടുത്ത് വിത്തൊക്കെ നട്ടു തുടങ്ങി. ഇങ്ങനെ ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞ് ഇവിടെ ആരും വരാതെ നോക്കോന്നേ എന്ന് പറഞ്ഞു. അവിടെ അവരുന്ന് കുട്ടയ്ക്കകത്ത് പോകുന്നു. അപ്പോൾ അവരുന്ന് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ വന്നതിന് അവൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവൻ നോക്കും.
നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അവനെ കൂലിയൊക്കെ ഉണ്ട് കേട്ടോ, കാവൽക്കാരനാണെങ്കിലും. എന്തെങ്കിലുമൊക്കെ പാപ്പമൊക്കെ മേടിച്ചുണ്ടാക്കി കൊടുക്കണം അവന്. ബേക്കറി ഐറ്റങ്ങളൊക്കെ കഴിക്കും. എൻ്റെ പേര് ടോമി എന്നാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ വെച്ചിട്ട് മറ്റേ പാത്രവും ബൗളും അയക്കുണ്ടാലൊക്കെ നനച്ചിട്ട് വരാനായിട്ട് പോയിട്ട്. പിന്നെ ഞാൻ എടുത്തോണ്ട് വന്നതെന്ന് വെച്ചാൽ ചാമ്പൽ. ഈ നമ്മൾ അടുപ്പിനെടുക്കുന്ന ഈ ചാരം ഉണ്ടല്ലോ, നമ്മളിവിടെയൊക്കെ ചാമ്പലെന്നാണ് പറയുന്നത്. അതിൻ്റെ ചാരം നമ്മൾ ഇതിൻ്റെ മീതെ കൂടെ ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത്രേ അതെ, നമ്മൾ ചൂട് സമയത്ത് ഈ ചാമ്പൽ ഇട്ട് കൊടുക്കരുത്. എന്നുവെച്ചാൽ പിന്നെ ചൂടാണ് ചാമ്പൽ. തണുപ്പായി മഴക്കാലത്തൊക്കെ ചാമ്പൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത്രയും തിക്കായിട്ട് നമുക്ക് നമുക്ക് പൊടിയിട്ടെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു ആയിട്ടൊക്കെ പാർട്ട് വന്ന് ടു ആയിട്ടൊക്കെ ഞാൻ ഇടാം. അങ്ങനെ കളിച്ച് വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് ഞാൻ അങ്ങനെ ബൈ വൺ ഇടാം ഞാൻ. അങ്ങനെ ചാമ്പളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ടൊക്കെ പോയിരിക്കുന്നതാണ്. അപ്പോൾ ആ രംഗത്ത് ഈ മൊബൈൽ ഇവിടെ ഇരിക്കല്ല, അവ ഇതിൻ്റെ അത് നോക്കൊണ്ടിരിക്കുക. ഞാൻ പറയണ മൊബൈലും കൂടെ ഒന്ന് ശ്രദ്ധിക്കോളണേ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെ മൊബൈലിൻ്റെ അപ്പം തന്നെ ചാമ്പലൊക്കെ ആകുമെന്നുള്ള ഇതുകൊണ്ട് ഞാൻ പിന്നെ മൊബൈൽ എടുക്കാതെ പോയിരുന്നു. അതാണ് ചാമ്പൽ. ഇങ്ങനെ തൂറ്റി കൊടുത്താൽ ഒരു ഇതിൽ തന്നെ തോനെയിട്ട് കൊടുക്കില്ല, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂറ്റി കൊടുത്താൽ ഞാൻ നിൻ്റെ മൊബൈൽ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് തൂറ്റി കൊടുത്താൽ മതി. അതെ, അത് മൊത്തത്തിൽ ഏതുള്ളതാണ് തൂറ്റി കൊടുക്കാതെ. ഞാൻ പറയണം നോക്കണേ, ആരും വരാൻ നോക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. എന്നൊക്കെ സെറ്റെന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ എനിക്കൊരാലോചന, പിന്നെ ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. ഉറുമ്പ് കയറാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ ഇത് പിറ്റേത്തെ ദിവസമാണ് ഡേ 3. ഉറുമ്പ് കയറാത്ത പച്ചരിയും ഈ നമ്മളെ മഞ്ഞപ്പൊടി അതും കൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ട് നമ്മളെ കൃഷി ചെയ്തിരിക്കുന്നതിലോട്ട് വിതറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറുമ്പ് എന്തോ ചെയ്യുന്ന ഈ അരി എടുത്തുകൊണ്ട് പോകാനുള്ള ധൃതിയിൽ വരും. മഞ്ഞപ്പൊടി ആകുമ്പോൾ ഉറുമ്പ് കുറച്ചൊക്കെ അങ്ങ് ചത്തുപോകും. മഞ്ഞപ്പൊടി ഇതും കൂടെ ആകുമ്പോൾ അതങ്ങ് ഇതായില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യാമെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന രംഗമാണിത്. മഞ്ഞപ്പൊടി തോനെയാണ് നമ്മുടെ കുറച്ച് വശത്ത്, പച്ചരിട്ട് തോനെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഇതൊക്കെ ചാക്കൊക്കെ കെട്ടി മറിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന്, അതുപോലെ ലവൻ്റെ ശല്യം കാരണം കൂടെയാണ് ഇന്ന് മറച്ചത്. ഇല്ലെങ്കിൽ അവ ഇതിൻ്റെ അകത്ത് അത്രയും കുളമാക്കി വയ്ക്കും. ഒരു വശം കൊണ്ട് ഞാൻ നല്ലതുപോലെ ആക്കി വയ്ക്കും, അവ മറുവശം കൊണ്ട് കുളമാക്കി കൊണ്ടുവരും. അങ്ങനെ ഞാൻ അത് നല്ലതുപോലെ ചാക്കൊക്കെ ഇട്ട് നല്ലതുപോലെ കെട്ടി അടിപൊളിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല നല്ലതുപോലെ നാല് വശം നല്ലതുപോലെ കെട്ടി ഇട്ടിട്ടുണ്ട്.